അവസാനം ജർമ്മനിയിലെ സാധാരണ ജൂതരെ പോലെ ആനും ജയിലിലേക്ക്. വിസ്മയ കെ എച്ച് എം എച്ച് എസ് എസ് ആലത്തൂർ ബ്ലാക്ക്ബോർഡ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലിയിൽ അംഗമാകൂ. 1944 ഓഗസ്റ്റ് 4 തീയതി ജർമ്മൻ സെക്യൂരിറ്റി പോലീസിലെ സായുധ സൈനികർ ഡച്ചുകാരായ നാസികളുടെ സഹായത്തോടെ പ്രധാന ഓഫീസിൽ തിരച്ചിൽ നടത്തി. അവർ ഒളിത്താവളത്തിലേക്കുള്ള പ്രവേശന കവാടം എവിടെയാണെന്ന് പറയാൻ ക്ലോററെ നിർബന്ധിച്ചു. ഒടുവിൽ ക്ലെയറർക്ക് അവരുടെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. ക്ലെയററും കുർഫോസും ഉൾപ്പെടെ ഒളിത്താവളത്തിലെ എല്ലാ അന്തേവാസികളുടെയും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അന്നു തന്നെ അവരെയെല്ലാം ഗസ്റ്റാപ്പോ ആസ്ഥാനത്ത് ഹാജരാക്കി. ഒരു രാത്രി നീണ്ടു നിന്ന ചോദ്യം ചെയ്യലിനു ശേഷം ഓഗസ്റ്റ് 6 തീയതി അവരെ ജയിലിലേക്ക് മാറ്റി. ഓഗസ്റ്റ് 8 ഒരു പാസഞ്ചർ ട്രെയിനിൽ അവർ 8 വെസ്റ്റർ ബോക്കിലേക്ക് അയച്ചു. ആഴ്ചയിൽ ഒരിക്കൽ ജൂത തടവുകാരുമായി ജർമ്മനിയിലേക്ക് പോകുന്ന ഫ്രെഡ് ട്രെയിനുകളിൽ ഒന്നിൽ 1944 സെപ്റ്റംബർ 3 കുത്തി നിറച്ച കന്നുകാലി വണ്ടിയിൽ കയറ്റി അവരെയെല്ലാം ജർമ്മൻ അധീനതയിലുള്ള പോളണ്ടിലെ കുപ്രസിദ്ധമായ കൊലപാതക കേന്ദ്രമായ ഓഷിറ്റ്സിലേക്ക് കൊണ്ടുപോയി. 3 ദുരിതപൂർണമായ യാത്രയ്ക്കൊടുവിൽ 1019 തടവുകാരെയും വഹിച്ചുകൊണ്ടുള്ള തീവണ്ടി ലക്ഷ്യസ്ഥാനത്തെത്തി. മോചനത്തിന് ഏതാനും മാസങ്ങൾ മുമ്പ് വരെ ക്രോളറും കൂഫൂസനും ഡച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലായിരുന്നു. ക്യാമ്പിൽ വെച്ച് സ്ത്രീകളെയും പുരുഷന്മാരെയും 2 തിരിച്ചു. പ്രാഥമിക വൈദ്യ പരിശോധനയിൽ കഠിനമായി ജോലി ചെയ്യാൻ പ്രാപ്തരല്ലെന്നു കണ്ടവരെ നേരിട്ട് ഗ്യാസ് ചാമ്പറുകളിലേക്ക് അയച്ചു. എഡിറ്റും ആനും മാർഗും ഒരേ ബാക്കറുകളിലായിരുന്നു. വൈദ്യപരിശോധനകൾക്കു ശേഷം തല മുണ്ടനം ചെയ്ത് കയ്യിൽ തിരിച്ചറിയാനുള്ള നമ്പർ പച്ചകുത്തി ആനിനെ അടിമപ്പണിക്കു നിയോഗിച്ചു. 15 വയസ്സും 3 മാത്രം പ്രായമുണ്ടായിരുന്ന ആ പെൺകുട്ടി അസാമാന്യ ബോധവും ധൈര്യവും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നതായി പിൽക്കാലത്തെ പല സഹതടവുകാരും അനുസ്മരിച്ചു. താങ്ങാനാവാത്ത അധ്വാനം മൂലം മാർഗും ആനും അസുഖബാധിതരായി. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.